ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കാണുക എല്ലാവരും അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് നമ്മളൊരു ബാറ്ററി കട്ട് ചെയ്യുകയാണ് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ ഈ ഒരു വലിയ ബാറ്ററി നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് നിങ്ങളിവിടെ കുറേ ബാറ്ററി കാണുമ്പോൾ ഇതൊന്നും കട്ട് ചെയ്യുന്നില്ല കേട്ടോ ഈ ഒരു ബാറ്ററി മാത്രം നമ്മൾ കട്ട് ചെയ്യാണ് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാണ് അതേപോലെ തന്നെ നമ്മൾ വലുത് മാത്രം കട്ട് ചെയ്താൽ പോലല്ലോ ചെറിയ സംഗതികളൊക്കെ കട്ട് ചെയ്ത് അതും കാണിച്ചു തരാം അതായത് നമ്മളെടുത്ത് പാനാസോണിക്കിൻ്റെ ഒരു റീചാർജബിൾ ബാറ്ററി മൊബൈൽ ഫോണിൻ്റെ ഒരു ബാറ്ററി ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഒക്കെ ഉള്ളിലുള്ള ഒരു ബാറ്ററിയാണിത് പിന്നെ പവർ ബാങ്കിൻ്റെ ഉള്ളിലുള്ള ഒരു ആൽക്കലൈൻ ബാറ്ററി പിന്നെ 12 volt മിനി ബാറ്ററിയാണിത് 12 volt ഒരു മിനി ബാറ്ററി കാണുന്നുണ്ടോയെന്ന് അറിയില്ല 12 volt ആണ് സാധനം നിങ്ങൾ വിചാരിക്കും 12 volt ഇത്രയിൽ പറ്റുമെന്നൊക്കെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് അവർ 12 volt ആക്കിയിരിക്കുന്നത് എന്നുള്ളതൊക്കെ കാണാം പിന്നെ നമ്മളെടുത്ത് നമ്മളെ സാധാ ഒരു 9 volt ബാറ്ററിയാണ് ഉള്ളത് കട്ടിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് പോവുക കട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത് വളരെ ഡേഞ്ചറായിട്ടുള്ള പരിപാടിയാണ് കുട്ടികളാരും അനുകരിക്കരുത് അനുകരിച്ചാൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവും തീപിടുത്തമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആരും അനുകരിച്ചിട്ട് അതിനുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾക്ക് ഞാൻ ഉത്തരവാദി ആയിരിക്കുന്നതല്ല ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിനും ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാനും വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് ഇതിൽ ഇത് നമ്മളെ ബാറ്ററിയാണ് ഇതിലെ വെള്ളം ഇതിൽ ഫുള്ളായിട്ട് ആസിഡ് വെള്ളമുണ്ട് അപ്പോൾ അത് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഇത് മുറിക്കാം കാരണം ഇത് മറിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ചൊറിച്ചിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ വെള്ളം ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ചൊറിയാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഡ്രസ്സിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ ഓട്ടയാവാൻ സാധ്യതയുണ്ട് ആസിഡ് ആയതുകൊണ്ട് 100 Ah ബാറ്ററിയാണ് ഇത് 12 volt 100 Ah ബാറ്ററി ആംസ്ട്രോങ്ങിൻ്റെ ബാറ്ററിയാണ് നമ്മളിപ്പം ഇത് മറിച്ചപ്പോൾ നല്ലൊരു ബാഡ് സ്മെല്ലൊക്കെ വരുന്നുണ്ട് പിന്നെ ചെറിയ തരത്തിലുള്ള ചാർജ് ഇതിലുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ കുറച്ച് പിന്നെ പതയൊക്കെ വന്നിരുന്നു ഇവിടെ അടിച്ചാൽ കാണാം ഇവിടെ പതയൊക്കെ വരുന്നുണ്ട് ചെറുതായിട്ട് ഈ ചാർജ് ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് നന്നായിട്ട് പത വരും ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ 9 volt ബാറ്ററി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം പിന്നെ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽസ് ഞാൻ വിക്കിപീഡിയ വഴി നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ് അതായത് ഞാനിത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഈ സൈഡിലായിട്ട് ഒരിച്ച് ഒന്ന് ഇങ്ങോട്ട് നോക്കി ഓക്കെ ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വിക്കിപീഡിയയിൽ ഞാനിങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി ഞാനായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നിട്ട് അത് മിസ്റ്റേക്കൊന്നും വരുത്തുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം സേഫ്റ്റി സംഗതികൾ നിങ്ങൾ ശ്രദ്ധിക്കണം ചെയ്യുന്നവരുണ്ടെങ്കിൽ സേഫ്റ്റി ശ്രദ്ധിക്കാതെ ചെയ്യരുത് കുറേ ലെയറുകളാണ് ഇതിപ്പോൾ ഒരു ലെയറ് ഷീറ്റുകളാക്കിയിട്ട് കുറേ ലെയറുകൾ കാർബണിൻ്റെ കുറേ ലെയറുകൾ കുറേ ലെയറുകൾ അപ്പോൾ എനിക്ക് തോന്നുന്നത് 1.5 volt ആയിരിക്കും ഇപ്പോൾ 3 3 3 6 6 3 9 അങ്ങനെയാണ് കേട്ടോ ഇത് ഒരു ബാറ്ററി വരുന്നത് 1.5 volt ആണ് ഇതൊരു ബാറ്ററിയുടെ ഈ ഒരു ബാറ്ററിയുടെ ഇത് കണ്ടോ ഇതൊന്നും ജസ്റ്റ് ഓക്കെ നമ്മൾ അടുത്തത് പൊളിക്കാൻ പോകുന്നത് നമ്മളെ ഫോണിൻ്റെ ബാറ്ററിയാണ് എൻ്റെ ബാറ്ററിൻ്റെ മേലെ ഒരു സർക്യൂട്ടുള്ള ഒരു ലെയറ് കാണുന്നുണ്ട് നെഗറ്റീവും പോസിറ്റീവൊക്കെ വരുന്നത് ഇതിൽ ചിലപ്പോൾ തീയൊക്കെ വരാൻ സാധ്യതയുണ്ട് ചാർജ് ഉണ്ടെങ്കിൽ ഇത്
ഒരു ബാറ്ററി പൊളിച്ചപ്പോ കണ്ടത് ഒരു ബാറ്ററി പൊളിച്ചപ്പോ ഇത്രയും നീളത്തിലുള്ള ബാറ്ററിയാണ് അത് ഇങ്ങനെ എന്റെ മേലത്തെ ലെയറുണ്ട് അടുത്ത റീചാർജബിൾ ബാറ്ററിയാണ് പാനാസോണിക്കിൻ്റെ വേറൊരു ഷീറ്റും കൂടി കാണുന്നുണ്ടോ ഒരു നെറ്റ് പോലത്തെ ഒരു ഷീറ്റ് 12 വോൾട്ട് ബാറ്ററി ഇത് 12 വോൾട്ട് ബാറ്ററിയാണ് മറ്റേതും 12 വോൾട്ട് ബാറ്ററിയാണ് അപ്പോൾ ഇതൊന്ന് പൊളിച്ചു നോക്കാം നമുക്ക് ഇതിലെന്താ സംഭവമുള്ള ഇതെങ്ങനെ 12 വോൾട്ട് ആയി എന്നുള്ളത് നോക്കണ്ടേ റീചാർജ് ബാറ്ററി എടാ വൺ തട്ടിപ്പാണ് 1.5 ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ബാറ്ററി ഏതാ ഇത് ഒരു മിനിറ്റ് ബട്ടൺ ബാറ്ററി ഇല്ലേ ബട്ടൺ സെല്ല് നല്ല രസമായി 1.5 വോൾട്ടിൻ്റെ പിന്നെ 2, 4, 8 ബാറ്ററി വെച്ചിട്ടാണ് 12 വോൾട്ട് ആക്കിയിരിക്കുന്നത് വളരെ തന്ത്രപരമായിട്ടുള്ള പരിപാടിയായി അതന്നെ വേറൊന്നുമില്ല ഇത് പൊളിക്കാൻ വേണ്ടി പറയരുത് നമ്മളെ വാച്ചിലൊക്കെ ഇടുന്ന അതേ ബാറ്ററിയാണ് കേട്ടോ ആണോ ഇതിൻ്റെ ഉള്ളിൽ എന്താ വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യും ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം അടുത്തത് നമ്മളടുത്തുള്ളത് പിന്നെ ഈ പവർ ബാങ്കിലെ ബാറ്ററി സെയിം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സെയിം നമ്മളെ റീചാർജബിൾ ബാറ്ററി എല്ലാം ഏകദേശം ഒരേപോലെ തന്നെ ഉണ്ട് ഉള്ളിൽ ഇങ്ങനെ ഷീറ്റ് നിറച്ചിരിക്കുകയാണ് നമ്മളിത് തോലറിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നന്നാർ തോക്കാം നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മൾ മറ്റേൽ കണ്ട പോലെ തന്നെയാണ് പക്ഷെ നല്ല ക്വാളിറ്റി ആണുണ്ട് ചാർജൊന്നുമില്ല ഒന്നുമില്ല മാറ്റം മറ്റേതിങ്ങനെ ഫോണിൻ്റെ ബാറ്ററി ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് അല്ല എന്താ പറയുക മടക്കി വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട് ഒന്നുമില്ല ഇതാ നമ്മളെ ആ ബാറ്ററിൻ്റെ ഉള്ളിലുള്ളത് സാധാരണ റീചാർജബിൾ ബാറ്ററിയുടെ ഉള്ളിലുള്ളത് പോലെ തന്നെ അതായത് കുറച്ച് ലെയർ ഷീറ്റുകൾ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് വേറെ കാര്യമായിട്ടൊന്നുമില്ല എന്നാൽ പിന്നെ ഇത് പൊളിക്കണ്ടല്ലേ നമ്മളെ സെയിം ബാറ്ററി ബ്ലൂടൂത്തിൽ വരുന്ന ബാറ്ററിയാണ് നമുക്ക് തോന്നുന്നത് സെയിം തന്നെയായിരിക്കും കാരണം നമ്മൾ ഇവിടെ കണ്ടിരിക്കുന്ന റീചാർജബിൾ ബാറ്ററിക്കൊക്കെ സെയിം മെത്തഡാണ് ഇങ്ങനെ വൗണ്ട് ചെയ്തിട്ട് പിന്നെ വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ 3 ലെയർ 4 ലെയർ ഒരു കോപ്പറിൻ്റെ ലെയർ ഉണ്ട് പിന്നെ ഒരു നമ്മളെ കൈയൊക്കെ കറുത്ത് പോയിട്ടുണ്ട് ഒരു കാർബൺ പോലത്തെ ഒരു ലെയർ ഉണ്ട് പിന്നെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇത് പൊളിക്കുന്നില്ല ഇച്ച ാണ് ഗായ്സ്
ഓ ഇങ്ങനെ ഫുള്ള് ലെയറാടാ ഇത്. അതുകൊണ്ടാണ് നമുക്ക് പോരാത്തത് സാധനം. ഇത് ഓരോരോ അറിയായിട്ടുള്ളത് കേട്ടോ. ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര ഹീറ്റാണ് സാധനം. ഇത് നമ്മളെ അതേപോലെ തന്നെയാണ്, സെയിം മെത്തേഡാണ്. പക്ഷെ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവം. ഇത് പൊളിക്കണ ഉള്ളു കണ്ടില്ല, ഇനി പൊളിക്കണ പൊളിച്ചല്ലേ. അപ്പൊ നമ്മള് ഇത് പൊട്ടിച്ചു. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടോ മറ്റേ ബാറ്ററി ഒക്കെ നമ്മൾ പൊട്ടിച്ചല്ലോ, നിങ്ങൾ കണ്ടല്ലോ അതല്ലോ. അതേപോലെ തന്നെയാണ് ഇതുള്ളത്. ഓരോരോ ബാറ്ററീൻ്റെ ഉള്ളിൽ കുറച്ച് ഈയമാണുള്ളത്. ഈയത്തിൻ്റെ ഷീറ്റ്, ഈയത്തിൻ്റെ ഷീറ്റ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ ഗ്യാപ്പ്, അതുപോലെ തന്നെ ഈ ഗ്യാപ്പിൻ്റെ ഫില്ല് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഈ അടുക്കി വെച്ചതിൻ്റെ ഇടയ്ക്ക് ഒരു പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം ഇങ്ങനെയുള്ളത്. ഇത്രയും നമ്മളെ ബാറ്ററീൻ്റെ ഉള്ളിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണും, എന്തായാലും ഷെയർ ചെയ്യണം വീഡിയോ, എന്തായാലും ഷെയർ ചെയ്യണം. കുറേ സമയം എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ക്യാമറമാൻ ദിൽഷീനോടൊപ്പം അനിയൻ. ഇപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി, അടുത്തത് ഒരു പൊളിക്കുന്ന വീഡിയോ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോന് ഒരു 2000 ലൈക്ക്, നല്ല ചൂട് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മേലെ നല്ല ചൂടുണ്ട്, അടിപൊളി ചൂടുണ്ട് ഇതിൻ്റെ ആ സൈഡിലായിട്ട്. ഓക്കെ, അടുത്തത് പിന്നെ നിങ്ങൾ ഇതിന് 2000 ലൈക്ക് തരുവാണെങ്കിൽ, ഈ വീഡിയോന് 2000 ലൈക്ക് കിട്ടുകയാണെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു iPhone 5s പൊളിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ വേറൊരാളോട് ഞാൻ ഒരു ടാബ് കണ്ടുവച്ചിട്ടുണ്ട്, അതും പറയാം. അപ്പോൾ iPhone സാധനങ്ങൾ പൊളിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോ. അതിന് ഈ വീഡിയോന് 2000 ലൈക്ക് കിട്ടിയാൽ ഞങ്ങൾക്ക് പൊളിച്ചൊരു ആവേശമായി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.